ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്. ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു ഡേറ്റയും ഫ്രെയിമിലൊരു ഹിഡൻ ആയിട്ടുള്ള ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ നെക്ലെയിം ബ്രേക്ക് ചെയ്തു, ഒരു ഡൗൺ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ടാർജറ്റ് ഏരിയാസ് എല്ലാം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് എത്തിയെങ്കിലും കംപ്ലീറ്റ്ലി നമ്മുടെ ഒരു ടാർജറ്റ് എത്തിയിട്ടില്ല. 24 നമ്മുടെ ഒരു കംപ്ലീറ്റ് ടാർജറ്റ്. അതേ ഡേറ്റയും ഫ്രെയിമിൽ തന്നെ നമുക്കൊരു ഫോളിംഗ് വെജ് പാറ്റേണും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു ബുള്ളിഷ് ആയിട്ടുള്ള പാറ്റേണാണ്. ബട്ട് കറൻ്റ്ലി എല്ലാവരും ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റിക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് എടുക്കാനുള്ള പ്ലാനിലൊക്കെ ഉണ്ടാവും. സോ ഞാൻ സജസ്റ്റ് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ചെയ്യാതിരിക്കുക. അതിന് വേണ്ടിയിട്ടൊരു 23,946 എന്നുള്ളൊരു ടാർജറ്റ് വെക്കുക. അതിന് താഴെ ഒരു ക്ലോസിംഗ് കിട്ടിയാൽ മാത്രം ഷോർട്ട് ഓപ്പർച്യൂണിറ്റീസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് ഞാൻ കരുതുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഇതേ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ ഒരു ടാർജറ്റ് ഏരിയ എന്ന് പറയുന്നത് നമുക്കിനി വേണ്ടതെന്ന് പറയുന്നത് 24,000 ആണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്. സോ ആ ഒരു ഏരിയയിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രൈസ് ഇറങ്ങി വന്നിട്ട് തിരിച്ച് കയറി വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈയൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ മൂവ്മെൻറ്റ് പ്രകാരം 24 വന്നിട്ട് തിരിച്ച് ഈയൊരു ഫോളിംഗ് വെജിൻ്റെ മൂവ്മെൻറ്റ് പ്രകാരം തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് കയറി 30,000 എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലേക്ക് മാർക്കറ്റ് കയറി പോകാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ ഇവിടെ ഡേറ്റയും ഫ്രെയിമിൻ്റെ കാര്യമാണ് പറയുക, അതുകൊണ്ട് ഇന്ന് നടക്കുന്ന അല്ലെങ്കിൽ നാളെ കിടക്കുന്ന കാര്യമല്ല അത്. ഓരോ ക്യാൻഡിലും ഓപ്പൺ ആയി ക്ലോസ് ആവുന്നതിന് ഒരു ദിവസം ആവശ്യമാണ്. സോ അതൊരു പ്രോസസ്സ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ നിന്നും ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു ജൂലൈയിൽ ഒക്കെ ആകും. എന്ത് ഇത് നടക്കുന്ന സമയം എന്ന് പറയുന്നത് ജൂലൈ 16 അതിൻ്റെയൊക്കെ ആ ഒരു സ്റ്റേജിലൊക്കെ ഒരു മാസത്തോളമൊക്കെ ഈ ഒരു പ്രോസസ്സ് നീണ്ടു നിന്നേക്കാം. കാരണം ഇതൊരു ഡേറ്റ് ടൈം ഫ്രെയിമിലാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, വലിയൊരു ടൈം ഫ്രെയിമിലാണ് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് എൻ്റെ ഒരു സജഷൻസും അതുപോലെ തന്നെ എൻ്റെ ടെക്നിക്കൽ അനലൈസ് പ്രകാരം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന മൂവ്മെൻറ്റും ആട്ടോ. ഇത് ഇതുപോലെ തന്നെ മാർക്കറ്റിൽ നടക്കണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിലെ ഈ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, സപ്പോർട്ട് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ സപ്പോർട്ട് ബ്രേക്ക് ആയാൽ ഉടനെ ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കാതെ 23,946 എന്നുള്ളൊരു പ്രൈസ് റേഞ്ച് ഒന്നിന് താഴെ ഒരു ക്ലോസിംഗ് കിട്ടിയാൽ മാത്രം ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ വന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു പാറ്റേൺ പ്രകാരം, അതായത് ഈ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ പ്രകാരമുള്ള ആ ഒരു ടാർജറ്റ് എത്തി. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇവിടെ ടാർജറ്റിൽ ബ്രേക്കൗട്ട് ഉണ്ടാവുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം, അല്ലെങ്കിൽ ഇവിടെ ഒരു റിജക്ഷൻ ഉണ്ടാവുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അങ്ങനെയാണല്ലോ നമ്മൾ കൺഫർമേഷൻസ് വെച്ചിട്ടാണല്ലോ എൻട്രീസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഈ ഒരു പാറ്റേൺ പ്രകാരം നമുക്കിവിടെ ഈ ഒരു ടാർജറ്റിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ ഒന്ന് ഡൗൺ ആവേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ഒരു വിക്ക് വന്ന് അടിച്ചിട്ട് പോയാലും ഈ ടാർജറ്റ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് അതുപോലെ ഇവിടെ നിന്നും ജസ്റ്റ് ഒരു വിക്ക് വന്ന് ഇവിടെ അടിച്ചു. അപ്പോൾ ക്യാൻഡിൽ ക്ലോസിംഗ് ചിലപ്പോൾ ഉണ്ടാവില്ല, ജസ്റ്റ് വിക്ക് വന്ന് അടിക്കാം. അല്ലെങ്കിൽ ഇവിടെ വന്ന് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് പ്രൈസ് തിരിച്ച് ഇതേ പാറ്റേണിലേക്ക് കയറുകയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയയിലേക്ക് പതിയെ പ്രൈസ് കയറിപ്പോകാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും മാർക്കറ്റിലുണ്ട്. BTC ഡോമിനൻസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BTC ഡോമിനൻസ് നമുക്ക് നല്ല രീതിയിൽ ഇൻക്രീസ് ആവുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതായത് BTCയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ ആൾട്ടർനേറ്റ് കോയിൻസിലുകൾ നടക്കുന്ന ഈ പറഞ്ഞ ഇഷ്യൂസ് എല്ലാം തന്നെ ആളുകൾക്ക് അതിനോടുള്ള ട്രസ്റ്റ്, അതായത് ആൾട്ടിൽ നിന്ന് BTCയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ ഒരു ലോങ് ഓപ്പർച്യൂണിറ്റി നോക്കണമെന്നുണ്ടെങ്കിലും ഇവിടെയും കൺഫർമേഷൻസ് ആവശ്യമാണ്. 27,212 എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിന് മുകളിലൊരു ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടുന്നതായിട്ടുണ്ട്. ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന മൂവ്മെൻറ്റ് ഈ ഒരു രീതിയിൽ ഉള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കാം. അപ്പോൾ ഇത് ഈ ഒരു ഫോളിംഗ് വെജിൻ്റെ പാറ്റേണിൻ്റെ മൂവ്മെൻറ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. സോ ഞാൻ നിലവിൽ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു കാര്യം കണ്ടു. എൻ്റെ ഐഡിയയിൽ അത് ഷെയർ ചെയ്യുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഒന്ന് ഡൗൺ ആയി ഈ പറഞ്ഞ പ്രൈസ് റേഞ്ച് ഒന്ന് ടച്ച് ചെയ്ത് ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ പ്രകാരമുള്ള ഒരു മൂവ്മെൻറ്റ് തന്നതിന് ശേഷം ഫോളിംഗ് വെജ് പാറ്റേണിൻ്റെ മൂവ്മെൻറ്റിൽ മാർക്കറ്റ് 30,000 എന്ന പ്രൈസ് റേഞ്ചിലേക്ക് തിരികെ കയറി പോകാനുള്ള സാധ്യതകളാണ് ഞാൻ കാണുന്നത്. സോ ഇതൊരു ബ്ലൈൻഡായിട്ടുള്ളൊരു
ഒരു ഇതാണ് പറയുന്നത്, എക്സ്പ്ലനേഷൻ ഒരു എക്സ്പെക്റ്റേഷനാണ് പറയുന്നത്. കാരണം ഇവിടെ വന്ന് ഇവിടെ പ്രൈസ് ടച്ച് ചെയ്തിട്ട് റിജക്ഷൻ ഉണ്ടായാൽ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ ഒരു ഏരിയയിൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് ക്യാൻഡിൽ ക്ലോസ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും താഴേക്ക് പോയേക്കാം. അപ്പോൾ അതിപ്പോഴേ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, അവിടെ അവിടെ ചെല്ലുമ്പോൾ ക്യാൻഡിൽ ക്ലോസ് ആയി താഴേക്ക് പോയേക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കൺഫർമേഷൻസ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാലും ഇതിപ്പോൾ നടക്കുന്നൊരു കാര്യമല്ലല്ലോ. ഓരോ ക്യാൻഡിലും ഓപ്പണായി ക്ലോസ് ആവാനായിട്ട് ഒരു ദിവസമാണ് ആവശ്യമായിട്ടുള്ളത്. സോ അത് നമ്മൾ കൺഫർമേഷൻ നോക്കേണ്ട കാര്യമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷോർട്ട് ഓപ്പർച്യൂണിറ്റി ബ്ലൈൻഡായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഓക്കെ, വീഡിയോ ഉപകാരപ്പെടുന്നതായിരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഞാൻ ശ്രീകുമാർ, സൈനിങ് ഓഫ്.